നമസ്കാരം. എന്നും എപ്പോഴും ബി ജെ പിക്ക് ഓശാന പാടുന്ന എ ബി പി ന്യൂസ് ഇപ്പോഴത്തെ അവരുടെ അവസാനഘട്ട റീപോൾ സർവേ പുറത്തുവിട്ടിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ ദിവസം വരെ, കഴിഞ്ഞ തവണ നടത്തിയ റീപോൾ സർവേ വരെയും അവർ പറഞ്ഞത് ബി ജെ പിക്ക് അല്ലെങ്കിൽ എൻ ഡി എക്ക് മുൻതൂക്കമുണ്ട് എന്ന് പറഞ്ഞ പല സംസ്ഥാനങ്ങളിലും ഇന്നിപ്പോൾ ബി ജെ പിയുടെ അല്ലെങ്കിൽ എൻ ഡി എയുടെ അതും അല്ലെങ്കിൽ മോദിയുടെ അവസ്ഥ നിരാശാജനകമാണ്. ഓരോ സ്ഥലത്തും അതിൽ പ്രധാനമായി എടുത്തു പറയേണ്ടത്, അതായത് ഓരോ സ്ഥലങ്ങളിലും പറയുമ്പോഴും അതിൽ പ്രധാനമായി എടുത്തു പറയേണ്ട സ്ഥലങ്ങൾ രണ്ടെണ്ണമാണ്, അതായത് രണ്ട് സംസ്ഥാനങ്ങളാണ്. അതിലൊന്ന് കേരളവും മറ്റൊന്ന് തമിഴ്നാടുമാണ്. കേരളത്തിൽ കഴിഞ്ഞ തവണ വരെ, അതായത് കഴിഞ്ഞ തവണ എ ബി പി ന്യൂസിന്റെ സർവേയിൽ പറഞ്ഞത് ബി ജെ പി വലിയ തരത്തിൽ മുന്നേറ്റം ഉണ്ടാക്കുമെന്നും ബി ജെ പി രണ്ട് സീറ്റോളം പിടിക്കുമെന്നും ഒക്കെയാണ്. അതായത് എൻ ഡി എ മുന്നണി രണ്ട് സീറ്റോളം നില പിടിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. ഒപ്പം തമിഴ്നാട്ടിലും വലിയ തരത്തിൽ അവർ വോട്ട് നേടി വിജയം കൈവരിക്കുമെന്നും രണ്ട് സീറ്റോളം അവിടെയും പിടിക്കുമെന്നും പറഞ്ഞ അതേ സ്ഥാനത്തു നിന്നും ഇപ്പോഴതാ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ എ ബി പി ന്യൂസ് മറ്റൊരു സർവേ പുറത്തുവിട്ടിരിക്കുന്നു. അതായത് അവസാനഘട്ട ഫൈനൽ സർവേ ആയി പുറത്തുവിട്ടിരിക്കുന്നു. ഇനി അവർ എക്സിറ്റ് പോൾ മാത്രമേ പറയുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇലക്ഷന് തൊട്ട് മുന്നേയുള്ള അവസാനഘട്ട പ്രീപോൾ സർവേയിൽ പറയുന്നത് കേരളത്തിൽ എൻ ഡി എ വീണ്ടും പൂജ്യമായി നിലനിൽക്കുമെന്നാണ്. ഒപ്പം തന്നെ തമിഴ്നാട്ടിലും അതേ അവസ്ഥയാണുള്ളത്. തമിഴ്നാട്ടിലും എൻ ഡി എ സഖ്യം പൂജ്യമായി നിലനിന്ന് പോകുന്നതാണ്. അതായത് പറഞ്ഞു വരുന്നത് ഇനി അങ്ങോട്ട് ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ എത്ര ശ്രമിച്ചാലും കേരളത്തിലോ തമിഴ്നാട്ടിലോ ഒരു സീറ്റ് പോലും നേടാൻ സാധിക്കില്ല എന്ന് തന്നെയാണ്. അതും ബി ജെ പിയുടെ ബി ടീമായി പ്രവർത്തിക്കുന്ന ചാനലായ എ ബി പി ന്യൂസ് പറഞ്ഞിരിക്കുന്നത്. ഇതൊന്നും കൂടാതെ കേരളത്തിൽ 21% വോട്ടുകൾ നേടി എൻ ഡി എ പൂജ്യം നിലനിർത്തുമെന്നും അതേസമയത്ത് എൽ ഡി എഫ് 31% വോട്ടുകൾ നേടി 0 മുതൽ 2 സീറ്റിൽ വരെ നിലനിർത്തുമെന്ന് സർവേ പറയുമ്പോഴും അവസാനഘട്ട പ്രീപോൾ സർവേ പറയുന്നത് എൽ ഡി എഫ് ഇവിടെ 0 ആയി നിലനിൽക്കുമെന്നും യു ഡി എഫ് കേരളത്തിൽ 43% വോട്ടുകൾ നേടി 20 സീറ്റുകൾ പിടിച്ചെടുക്കുമെന്നാണ് പറയുന്നത്. അതായത് കഴിഞ്ഞ തവണ 19 സീറ്റാണ് കേരളത്തിൽ യു ഡി എഫിന് കിട്ടിയതെങ്കിൽ ഇത്തവണ 20 സീറ്റുകൾ നേടുമെന്നാണ് എ ബി പിയുടെ സർവേ ഫലം പറയുന്നത്. ഒപ്പം തന്നെ തമിഴ്നാട്ടിൽ ഇന്ത്യ മുന്നണി 59% വോട്ടുകൾ നേടി 39 സീറ്റുകൾ നേടി 1-ാം സ്ഥാനത്തേക്ക് എത്തുമെന്നും അവിടെ AIADMK 23% വോട്ടുകൾ നേടി 0 ആയി നിലനിൽക്കുമെന്നും ഒപ്പം എൻ ഡി എ 19% വോട്ടുകൾ നേടി 0 ആയി നിലനിർത്തുമെന്നാണ്. 19% വോട്ടെന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിൽ എൻ ഡി എ അത്യാവശ്യം വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ പോലും സീറ്റ് നേടാനോ അവിടെ വോട്ട് നേടി വിജയിക്കാനോ സാധിക്കില്ല എന്നാണ്. ഇതൊന്നും കൂടാതെ തമിഴ്നാട്ടിൽ അണ്ണാമല മത്സരിക്കുന്ന സീറ്റിൽ 52% വോട്ടുകൾ നേടി അണ്ണാമല വിജയിക്കുമെന്നൊക്കെയാണ് സംഘികുഞ്ഞുങ്ങൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത്. അവിടെ സൗത്ത് ഇന്ത്യയിൽ ട്വിറ്റർ ഹാൻഡിലുകൾ പലരും പറയുന്നുണ്ട് 52% വോട്ടുകൾ നേടി അണ്ണാമല വിജയിക്കുമെന്ന്. എന്നാൽ ഏറ്റവും നന്നായി സർവേ ഫലം പുറത്തുവിടുന്ന, അതായത് ഓരോ മണ്ഡലങ്ങളും 1350 ആൾക്കാരെ കേന്ദ്രീകരിച്ച് നടത്തുന്ന സർവേ ഫലമാണ് എ ബി പി ന്യൂസ് നടത്തുന്നത്. അതായത് സി വോട്ടർ സർവേ ഫലം പറയുന്നത് അവർ ഓരോ മണ്ഡലങ്ങളിലും പോയി 1350 ആൾക്കാരെ ഫുട്ടേജ് കളക്ട് ചെയ്ത് അതിൽ നിന്നാണ് അവർ ആര് ജയിക്കും ആര് ജയിക്കില്ല എന്നൊരു സർവേ ഫലം പുറത്തുവിടുന്നത്. ആ ഫലത്തിൽ പറയുന്നത് 59% വോട്ടുകൾ നേടി തമിഴ്നാട്ടിൽ 39 സീറ്റുകൾ നേടി ഇന്ത്യ മുന്നണി, അതായത് ഇന്ത്യ സഖ്യം ജയം നിലനിർത്തുമെന്നും കേരളത്തിൽ വരുമ്പോൾ 43% വോട്ടുകൾ നേടി 20 സീറ്റുകൾ യു ഡി എഫ് നേടുമെന്നുമാണ്. എന്നാൽ ഇതിൽ ചിലപ്പോൾ ചെറിയ മാറ്റങ്ങൾ വരാം. ഇപ്പോൾ അതേസമയത്ത് തന്നെ മറ്റൊരു ലോക്പാലിന്റെ സീറ്റ് ഇതിൽ പറയുന്നത്, അതായത് ലോക്പാൽ സർവേ ഫലം പറയുന്നതും ഇതേ അടിസ്ഥാനത്തിലൊക്കെ തന്നെയാണ്. എൽ ഡി എഫ് 2 സീറ്റ് നേടുമെന്നൊക്കെയാണ് ലോക്പാൽ പറയുന്നത്. ഒപ്പം യു ഡി എഫ് ഇവിടെ 18 സീറ്റുകൾ നേടി മുന്നിൽ നിൽക്കുമെന്നും, അതായത് 18 മുതൽ 20 സീറ്റുകൾ വരെ യു ഡി എഫ് നേടുമെന്നും, ഒപ്പം എൽ ഡി എഫ് 0 മുതൽ 2 സീറ്റുകൾ വരെ നേടുമെന്നാണ് ലോക്പാൽ ഫലം പറയുന്നത്, അതായത് അവരുടെ സർവേ ഫലം പറയുന്നത്. ഇവർ ഇനി പറയാനുള്ളത് ബി ജെ പിയുടെ അവസ്ഥയെ കുറിച്ചാണ്. ബി ജെ പിയുടെ അവസ്ഥ നമുക്കറിയാം, ഇവർ വലിയ തരത്തിൽ വലിയ പ്രതീക്ഷകൾ വെച്ച് പലയിടത്തും അതായത് രാജ്യത്തെ പലയിടത്തും ചാക്കിട്ടപിടുത്തവും ഓപ്പറേഷൻ താമരം നടത്തിയും അങ്ങനെ തമിഴ്നാട്ടിലും കേരളത്തിലും അതുപോലെ മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇവർ വലിയ തരത്തിൽ ശ്രമിക്കുമ്പോഴും കേരളവും തമിഴ്നാടും ഇപ്പോഴും കട്ടയ്ക്ക് കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇതൊന്നും കൂടാതെ കേരളത്തിൽ വലിയ തരത്തിലുള്ള പ്രചരണമാണ് നടത്തുന്നത്. നമുക്കറിയാം ഇവർ വലിയ തരത്തിൽ പ്രതീക്ഷ വയ്ക്കുന്ന ഒരുപാട് 5 മണ്ഡലങ്ങളുണ്ട്. അതിൽ തിരുവനന്തപുരം, ആറ്റിങ്ങല്, പത്തനംതിട്ട, ആലപ്പുഴ, തൃശ്ശൂര്, പാലക്കാട് അങ്ങനെ തുടങ്ങി നിരവധി മണ്ഡലങ്ങൾ ബി ജെ പി പ്രതീക്ഷ വെക്കുന്നുണ്ടെങ്കിലും ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ചാനലിൽ തന്നെ വന്നിരിക്കുന്ന സർവേ ഫലപ്രകാരം
ബി ജെ പി ഇത്തവണയും കേരളത്തിൽ പൂജ്യപി ആയി മാറുമെന്ന് തന്നെയാണ്. ഇതിൽ എടുത്തു പറയാനുള്ള മറ്റു ചില മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായി തിരുവനന്തപുരം മണ്ഡലമാണ്. തിരുവനന്തപുരം മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖരനും ശശി തരൂരും ഒപ്പം പന്നൻ രവീന്ദ്രനുമാണ് മത്സരിക്കുന്നത്. ഇവിടെയും വലിയ തരത്തിലുള്ള മത്സരങ്ങൾ നടക്കുന്നുണ്ട്. ഈ മത്സരത്തിൽ ആര് ജയിക്കും എന്നുള്ളത് സർവേ ഫലപ്രകാരം പറയുന്നത് ശശി തരൂർ വിജയിച്ചു നിൽക്കുന്നു, അതായത് ഹാട്രിക് വിജയം നേടുന്നതാണ്. മൂന്നാം തവണയും ശശി തരൂർ തന്നെ തിരുവനന്തപുരത്ത് വിജയിക്കും എന്ന് തന്നെയാണ് സർവേ ഫലം പറയുന്നത്. മറ്റൊരു ഇവരുടെ പ്രസ്റ്റേജ് മണ്ഡലമാണ് തൃശ്ശൂർ. തൃശ്ശൂരിലും വലിയ തരത്തിലുള്ള ആവേശത്തിൽ ബി ജെ പി അണികളേക്ക് ഇറക്കി താരപ്രചാരകനായി ഒരുപാട് പേർ വന്ന് പ്രധാനമന്ത്രി വരെ എത്തുന്ന മണ്ഡലങ്ങളിലൊന്നായ തൃശ്ശൂർ മണ്ഡലത്തിൽ ബി ജെ പി ഇത്തവണയും തോറ്റു തുന്നം പാടുമെന്നാണ് സർവേ ഫലം പറയുന്നത്. അവിടെ സുനിൽകുമാർ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായും കെ മുരളീധരൻ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായും സുരേഷ് ഗോപി എൻ ഡി എ സ്ഥാനാർത്ഥിയുമായാണ് മത്സരിക്കുന്നത്. അവിടെ ഈ മൂന്ന് പേർ തമ്മിലുള്ള മത്സരം കടുത്ത മത്സരമാണ് നടക്കുന്നതെന്ന് ഇവർ ആവർത്തിച്ച് പറയുമ്പോഴും അവിടെ മത്സരം നടക്കുന്നത് സുനിൽകുമാറും മുരളീധരനും തമ്മിലാണ്. സുരേഷ് ഗോപി ചിത്രത്തിൽ പോലും ഇല്ല എന്ന് പറയേണ്ടി വരും. പിന്നെയുള്ളത് ആറ്റിങ്ങൽ മണ്ഡലമാണ്. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വി മുരളീധരനാണ് മത്സരിക്കുന്നത്. മുരളീധരൻ അവിടെ വലിയ തരത്തിലുള്ള സ്വാധീനമുള്ള മേഖലയാണെന്നൊക്കെ പറഞ്ഞ് വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവിടെയും ഈ പറഞ്ഞ പോലെ ബി ജെ പി പൂജെപി ആയി മാറും എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഒപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ അതുപോലെ അനിൽ ആന്റണിയൊക്കെ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ പലതും ബി ജെ പിക്ക് ഒരു പ്രതീക്ഷയും വേണ്ട എന്നാണ് സർവേ ഫലം പറയുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട സ്ഥലം തമിഴ്നാടാണ്. തമിഴ്നാട്ടിൽ ഇന്ത്യ സഖ്യം കഴിഞ്ഞ ദിവസം കോയമ്പത്തൂർ ഒരു മഹാസമ്മേളനം നടത്തിയിരുന്നു. ആ സമ്മേളനം തന്നെ പറഞ്ഞതാണ് ഇന്ത്യ മുന്നണി വമ്പിച്ച വിജയം കൈവരിക്കുമെന്ന്. എം കെ സ്റ്റാലിനും രാഹുൽ ഗാന്ധിയും തോളോട് ചോർ തീർന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് നടത്തിയ മഹാസമ്മേളനത്തിൽ ജനലക്ഷങ്ങളാണ് അവിടെ പങ്കെടുത്തത്. ആ ജനലക്ഷങ്ങൾ പങ്കെടുത്തതിൽ തന്നെ ഞെട്ടിപ്പൊട്ടി തകർന്ന് ബി ജെ പിയും നരേന്ദ്രമോദിയും ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഇപ്പോൾ ദാ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന സർവേ ഫലം പറയുന്നത് 59% വോട്ടുകൾ നേടി, അതായത് തമിഴ്നാട്ടിലെ 39 സീറ്റും എൻ ഡി എ മുന്നണി പിടിക്കുമെന്നാണ് പറയുന്നത്. അവിടെ AIADMK ബി ജെ പിക്കൊപ്പമാണ് കഴിഞ്ഞ തവണ നിന്നിരുന്നെങ്കിൽ ഇത്തവണ AIADMK നിന്നും ബി ജെ പി വിട്ടു നിൽക്കുമ്പോൾ അവിടെ ബി ജെ പിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ തവണ AIADMK ഒപ്പം നിന്നപ്പോഴാണ് ബി ജെ പിക്ക് 2 സീറ്റിൽ അവിടെ നേടാൻ സാധിച്ചത്. എന്നാൽ ഇത്തവണ അവർ അങ്ങനെയല്ല, AIADMK അടിച്ചു പിരിഞ്ഞ് അവർ പ്രത്യേകിച്ച് നിൽക്കുകയും AIADMK ഒറ്റയ്ക്ക് മത്സരിക്കുകയും ചെയ്യുന്നുണ്ട്. ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞാൽ മറ്റു ചില മുന്നണികളോട് ചേർന്നാണ് മത്സരിക്കുന്നത്. അവിടെ 23% വോട്ടുകൾ AIADMK കരസ്ഥമാക്കുമ്പോൾ വോട്ട് ശതമാനം മാത്രമാണ് 23 എന്നത്. അവിടെ സീറ്റ് നില 0 തന്നെയാണ്. ഇനി അവിടെ NDA ഒറ്റയ്ക്ക് മത്സരിക്കുകയാണ്. NDA അവിടെ മത്സരിക്കുമ്പോൾ 19% വോട്ടെന്ന് പറയുമ്പോൾ അത്യാവശ്യം വലിയ നേട്ടമാണ് BJP അവിടെ നേടുന്നതെങ്കിലും സീറ്റ് നില ഇപ്പോഴും 0 തന്നെ നിൽക്കുകയാണ്. ഈ 0 വെച്ചുകൊണ്ടാണ് ഇവർ വലിയ തരത്തിൽ വീണ്ടും രാജ്യഭരണം നടത്താമെന്നുള്ള പ്രതീക്ഷയൊക്കെ വെച്ചു പുലർത്തുന്നത്. ഇനി ഇന്ത്യ മുന്നണിയും NDA തമ്മിലുള്ള മത്സരമാണ് നടക്കുന്നത്. കേരളത്തിൽ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. കേരളത്തിൽ വരുമ്പോൾ സർവേ പ്രകാരം, അതായത് ലോക്പാൽ സർവേയും അതുപോലെ തന്നെ ABP ന്യൂസിന്റെ സർവേയും പറയുന്നത് ലോക്പാൽ സർവേയിൽ 18 മുതൽ 20 സീറ്റുകൾ വരെ UDF നേടുമെന്നും LDF 0 മുതൽ 2 സീറ്റ് വരെ നേടുമെന്നുമാണ് ലോക്പാൽ സർവേ പറയുന്നത്. ഒപ്പം NDA 0 നിലനിൽക്കുമെന്ന് പറയുന്നു. എന്നാൽ ABP സി വോട്ടർ സർവേ പറയുന്നത് LDF അവിടെ 0 നിൽക്കുമെന്നും UDF 20 സീറ്റുകൾ നേടുമെന്നാണ്. സർവേ ഫലം പറയുമ്പോഴും നമുക്കറിയാം ചിലയിടത്ത് വലിയ മത്സരങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ മത്സരം നടക്കുന്നത് UDFും LDFും തമ്മിലാണ്. മികച്ച സ്ഥാനാർത്ഥികൾ LDF പല സ്ഥലത്ത് നിർത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ അതിലും മികച്ച സ്ഥാനാർത്ഥികളായി UDF നിർത്തിയിട്ടുണ്ട്. പല സ്ഥലത്തും മത്സരങ്ങൾ കടക്കുമ്പോഴും ABP സർവേ 20% അല്ലെങ്കിൽ 20 വോട്ട് 20 സീറ്റ് UDFന് പ്രവചിക്കുമ്പോഴും ഈ പ്രവചനങ്ങൾ എത്രമാത്രം മുന്നോട്ട് പോകുമെന്ന് കൂടി നോക്കേണ്ടി വരും. കാരണം പലയിടത്തും LDF UDF ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നുണ്ട്. അങ്ങനെ കാഴ്ചവെക്കുന്ന ഒരു പ്രധാന മണ്ഡലമാണ് തൃശ്ശൂർ. തൃശ്ശൂർ മണ്ഡലത്തിൽ സുനിൽകുമാർ ജയിക്കുമെന്ന് നിരവധി പേർ പറയുന്നുണ്ട്. ഒപ്പം തന്നെ അതുപോലെ മുരളീധരൻ ജയിക്കുമെന്ന് പറയുന്നവരുമുണ്ട്. അതുകൊണ്ട് തന്നെ പലയിടത്തും ഇഞ്ചോടിഞ്ച് മത്സരങ്ങൾ നടക്കുമ്പോഴും ABP സർവേ 20 പറഞ്ഞാലും നമുക്കറിയാം LDFന്റെ മികച്ച സ്ഥാനാർത്ഥികൾ നിൽക്കുന്ന പല മണ്ഡലങ്ങളിലും LDFന് വിജയ സാധ്യത ഉള്ള മണ്ഡലങ്ങളാണ്. LDFനെതിരെ ഇപ്പൊ നിലനിൽക്കുന്ന സാഹചര്യം എന്ന് പറഞ്ഞ ഭരണവിരുദ്ധ വികാരമാണ്. അതായത് പിണറായി വിജയനോട് താല്പര്യമില്ലാത്ത, പിണറായി വിജയന്റെ ഭരണത്തോട് താല്പര്യമില്ലാത്ത, LDFന്റെ പല നിലപാടുകളോടും താല്പര്യമില്ലാതെ നിൽക്കുന്ന നിരവധി വോട്ടറുണ്ട്. ആ വോട്ടറാണ് ഇപ്പോൾ UDFന്റെ പ്രതീക്ഷകൾ. ആ പ്രതീക്ഷ അങ്ങനെ നിലനിർത്തിയാൽ പോലും 20 കിട്ടുക എന്നുള്ളത് അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള കടമ്പയാണ്. എന്നിരുന്നാൽ പോലും
അവിടെയും ഒരുപക്ഷെ എൽ ഡി എഫ് രണ്ട് സീറ്റ് നേടിയാലും ബാക്കി 18 സീറ്റ് യു ഡി എഫിനാണ് സ്വന്തം. ആ യു ഡി എഫ് നിൽക്കുന്നിടത്തോളം കാലം ഇവർ അവിടെ നിൽക്കുമ്പോൾ യു ഡി എഫും എൽ ഡി എഫും ഇവിടെ മത്സരിച്ച് 2 18 സീറ്റുകൾ നേടിയാലും കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ ഇന്ത്യ മുന്നണി സഖ്യമായി ഇവർ ഒരുമിച്ച് നിൽക്കുകയും അവിടെയും എൻ ഡി എക്ക് വലിയ തിരിച്ചടിയാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഇവർ തലകുത്തിരുന്നാലും കേരളത്തിലോ തമിഴ്നാട്ടിലോ എൻ ഡി എക്ക് ഒരു സീറ്റ് പോലും നേടാൻ സാധിക്കില്ല എന്ന് പറയേണ്ടി വരും. തമിഴ്നാട്ടിൽ വലിയ പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലമാണ് അണ്ണാമല മത്സരിക്കുന്ന മണ്ഡലം. അവിടെയാണ് അണ്ണാമല 52% സീറ്റുകൾ നേടി വിജയിക്കുമെന്ന് ബി ജെ പി സംഘിക്കൂട്ടങ്ങൾ സംഘി ഹാൻഡുകൾ വഴി പടച്ചുവിടുന്നത്. ഈ പടച്ചുവിടലൊക്കെ പടച്ചുവിടലായി മാത്രം നിലനിൽക്കുമെന്നും ഒപ്പം തന്നെ അവിടെ ഇന്ത്യ മുന്നണി 39 സീറ്റുകൾ നേടി വിജയിച്ചു കയറുമെന്നുമാണ് സർവേ ഫലം പറഞ്ഞു വെക്കുന്നത്.